ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ പൊക്കവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും ലൈക്കും ചെയ്തേക്കണം. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇതിനു വേണ്ടി ഒരു ബോളിലോട്ട് എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ബാറ്റർ റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ബോളിലോട്ട് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി മുക്കാൽ കപ്പ് കടലമാവും മുക്കാൽ കപ്പിനടുത്ത് കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല, കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പും, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, കുറച്ചധികം കരിവേപ്പില ചെറുതായി കട്ട് ചെയ്തെടുത്തതും, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെ ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് ഇതിൽ നിന്നും ഓരോന്നെടുത്ത് മാവിൽ നന്നായൊന്ന് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ ചിക്കൻ പീസും മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഭാഗം നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ കളറൊക്കെ ചേഞ്ചായി, രണ്ട് ഭാഗവും നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഒരുപാട് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ചിക്കൻ എടുത്ത് അത് ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇതും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടനൊപ്പം ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ. അസ്സലാമു അലൈക്കും.